ചെറിയ രീതിയിൽ ഒരു ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. ഹലോ, നമസ്കാരം. ഞാൻ മിനി. എല്ലാവർക്കും മിനി സ്ലൈസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്മസ് ആശംസകൾ. ഇന്ന് എന്തായാലും നമ്മുടെ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോ കുറച്ച് അടിച്ചു പൊളിക്കാന്ന് വെച്ചു. എന്തായാലും പപ്പയും വന്നിട്ടുണ്ട്. അപ്പൊ പപ്പ ക്വാറന്റൈനിലാണ്. അപ്പോ എന്തായാലും പപ്പയോടെ ഉള്ള സ്ഥിതിക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാന്ന് വെച്ചു. അപ്പോ ചെറിയ രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മള് ചെറുതായിട്ടൊക്കെ ഒരുക്കിച്ചിട്ടുണ്ട്. നമ്മൾ കേക്കും വൈനും ഇതിന്റെ എല്ലാം വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ചെയ്യുന്നതെന്ന്. പിന്നെ മമ്മിയെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ ചിക്കൻ ബിരിയാണിയും കപ്പ ബിരിയാണിയും കസ്റ്റാർഡ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മളിപ്പോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്രിസ്മസ് ഒരുക്കമാണ് നിങ്ങളെ ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ രാവിലെ നമ്മള് ക്രിസ്മസിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. രാവിലെ നമ്മൾ എഴുന്നേറ്റ് ഒരു പ്രെയർ ഒക്കെ കഴിഞ്ഞു, ചായ കുടിയൊക്കെ കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ഇനി ബ്രേക്ക്ഫാസ്റ്റിനുള്ള തയ്യാറെടുപ്പാണ്. അതിന് നമ്മൾ അപ്പം ഉണ്ടാക്കുകയാണ്. അപ്പവും ചിക്കൻ സ്റ്റൂവാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഒരു പുതിയ അപ്പച്ചട്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ട് മേയറിൻ്റെ. നമ്മുടെ ചിക്കൻ സ്റ്റൂ എന്തായാലും നോക്കാം. അപ്പം നല്ലതുപോലെ തിളച്ച് നല്ല അടിപൊളി കറിയായിട്ട് വരുന്നുണ്ട്. ഒന്നുകൂടൊന്ന് പറ്റിക്കോട്ടെ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഉടനെ ഉച്ചകളത്തെ തുടങ്ങാം. അപ്പം ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാനായിട്ടും റെഡി ആയിട്ടുണ്ട്. ഇത് തണുക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. അതിനകത്ത് നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തിടണം. അപ്പം ഫ്രൂട്ട്സ് ഒക്കെ ഫ്രിഡ്ജിലോട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് അത് നല്ല തണുത്ത് അങ്ങനെ അങ്ങ് ഇരുന്നോളും. അപ്പം നമ്മൾ കട്ട് ചെയ്ത് ഇതിനകത്തോട്ടങ്ങ് ഇട്ടാൽ മതി. അപ്പം അതിന് ഫ്രിഡ്ജിൽ വെക്കണം, നല്ലോണം തണുത്തു. അപ്പം നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്, നമുക്ക് എടുക്കാം. അതിനിടയ്ക്കൂടെ നമ്മൾ നമ്മുടെ മിണ്ടാപ്രാണികൾക്കുള്ളതും കൂടെ കൊടുക്കണം അല്ലേ. അപ്പോൾ അതിന് പിണ്ണാക്കെടുത്ത് രാവിലെ വെള്ളത്തിൽ ഇട്ടിരിക്കുകയാണ്. നമ്മുടെ കോഴിക്കുള്ളതായ പിന്നെ ചോറും ഗോതമ്പ് തോലിയും കൂടെ കുഴച്ച് ഇനി അവർക്കൂടെ കൊടുക്കണം. അമ്മക്കുട്ടിയെ പുന്നരിക്കുന്ന ഇവിടെ ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. പൂച്ചയ്ക്ക് കൊടുക്കട്ടെ. അപ്പവും ചിക്കൻ കറി ഒക്കെയാ. മൂന്നേക്ക് അപ്പവും ചിക്കൻ കറി നല്ല ഇഷ്ടപ്പെട്ടെന്ന് തോന്നല്ലേ. അപ്പൊ നമ്മുടെ ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ചെറിയ രീതിയിൽ ഒരു ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ബിരിയാണിയൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചതുകൊണ്ട് അതിൻ്റെ എന്താണ് പാചകം ചെയ്യുന്ന രീതിയൊന്നും നിങ്ങളെ കാണിച്ചിട്ടില്ല. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ കഴിക്കുമ്പോൾ ഉള്ള വേറെ ഒക്കെ ഇപ്പം പറയൂടാ. പിന്നെ നമ്മൾ അടുത്തത് കപ്പ ബിരിയാണിയാണ് വെച്ചിരിക്കുന്നത്. പപ്പയ്ക്ക് സ്വല്പം കപ്പ ബിരിയാണി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അതിനിടയ്ക്കൂടെ കപ്പ ബിരിയാണിയും വെച്ചു. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാം. ഇപ്പം ലാവിഷാണ് നമ്മുടെ ക്രിസ്മസ്. അപ്പം ഇനി ഞങ്ങളൊന്ന് റെഡി ആയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിക്കാം. അപ്പം ഞങ്ങൾ ഈ ക്രിസ്മസിനൊരു വാഞ്ചോ കേക്കും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ പല രീതിയിലുള്ള കേക്കൊക്കെ നേരത്തെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഒരു പരീക്ഷണമാണ്. കേക്ക് ഞാൻ ഉണ്ടാക്കി, രണ്ട് ടൈപ്പ് കേക്ക് ഉണ്ടാക്കിയിട്ട് അത് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. ചോക്ലേറ്റ് വനില കേക്ക് ഉണ്ടാക്കിയിട്ട് അത് കമ്പൈൻ ചെയ്തിട്ട് ഡെക്കറേഷൻ ഒക്കെ ചെയ്തിരിക്കുന്നത് വേറെന്നാണ് കേട്ടോ. ഞങ്ങൾ നല്ല രീതിയിൽ ന്യൂ ഇയർ ഈ കേക്ക് ഉണ്ടാക്കും. അതെ, ഞങ്ങൾ പഠിച്ചു. അതെ, അപ്പൊ ഞങ്ങൾ ഇതിപ്പം കുട്ടികളാണ് അല്ലേ. പഠിച്ചു നല്ലതുപോലെ ഉണ്ടാക്കും. അപ്പൊ നമ്മ കട്ട് ചെയ്താലോ. ജിംഗിൾ ബെൽസ് പാടണോ? പഠിക്കൂ പഠിക്കൂ. ജിംഗിൾ ബെൽസ് ജിംഗിൾ ബെൽസ് ജിംഗിൾ ഓൾ ദ വേ. അങ്ങനെ നോക്കാം, നമുക്ക് കേക്ക് അദ്വായത് രണ്ടുപേരും പരിശ്രമിച്ച് ഇതുണ്ടാക്കിയ കേക്കാണ്. ആ നമ്മുടെ കേക്ക് അടിപൊളി കണ്ട കേട്ടോ. ഒരു കൈ താങ്ങു കൊടുത്തേ കൈ.
ഞാൻ വിചാരിച്ചില്ലോ ഇത്ര നന്നാവും. നല്ല ലെയർ ലെയർ ആയിട്ട് ഇരിപ്പുണ്ട്, കളറൊക്കെ അല്ലേ. കഴിക്കാനും സൂപ്പർ അല്ലേ. അതെ അതെ, നമ്മള് വിചാരിച്ചതിനൊക്കെ അപ്പുറമായി കേട്ടോ. മതി മതി, ഇത്രയൊക്കെ പൊക്കെയാണ്. ഇനി അടുത്ത കലാപരിപാടികളിലോട്ട് നമുക്ക് ഒരുക്കട്ടെ. നമ്മള് നമ്മുടെ പുൽക്കൂടൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പുൽക്കൂടുണ്ട്, ബാക്കിയെല്ലാം മെറിന്റെ ക്രാഫ്റ്റ് വർക്ക് ആണ്. ഇതൊക്കെ എന്റെ കലാവിരുദാണ്, കൊച്ചു കൊച്ചു കലാവിരുദുകൾ. നമ്മുടെ പുൽക്കൂട്, അത് കഴിഞ്ഞിട്ട് മെറിന്റെ ബോട്ടിൽ ആർട്ടാണ്. സ്നോമാൻ ഉണ്ട്, ക്രിസ്മസ് ട്രീ ഉണ്ട്, അത് പിസ്താഷ്യൽ വെച്ച് ചെയ്തേക്കുക. ഇത് കഴിഞ്ഞ വർഷത്തെ സാന്റാ ക്ലോസ്, അത് ഈ വർഷത്തെ സാന്റാ ക്ലോസ്, ഈ വർഷം കഴിഞ്ഞ വർഷത്തെ സ്നോമാൻ, ഈ വർഷത്തെ ഇതാ, ഈ വർഷത്തെ ഇത്, ഇത് ഈ വർഷത്തെ സ്നോമാൻ ഇതാണ്. പിന്നെ ഇത് ഇപ്രാവശ്യം സ്പെഷ്യൽ ഒരു ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ്ട് ക്രിസ്മസ് നല്ല ഒരു ക്ലാസ് സാധനം. അങ്ങനെയൊക്കെ പറയും. പിന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ചെറിയ രീതിയിലൊക്കെ ഒരുക്കം ഒരുക്കിയേക്കുന്നത്. പപ്പയെ കാണിക്കണമെന്നുണ്ട്, പക്ഷേ പപ്പ ക്വാറന്റൈനിലായതുകൊണ്ട് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ക്വാറന്റൈനൊക്കെ കഴിഞ്ഞ് പപ്പ ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് പപ്പയെ കാണിക്കാം. അപ്പോൾ ഇനി ഇവിടുത്തെ ബാക്കി എന്തൊക്കെയാണ് മീ? വൈൻ നെക്സ്റ്റ്, അടുത്തത് നമ്മുടെ വൈനാണല്ലോ. ഇപ്പം വൈൻ ഉണ്ടാക്കിയ രീതിയൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. മൂന്ന് ദിവസം കൊണ്ട് വളരെ ഈസി ആയിട്ടും ടേസ്റ്റീവ് ആയിട്ടുള്ള വൈനാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കുറേ പേര് ഉണ്ടാക്കിയിട്ട് നല്ലതെന്ന് നമുക്ക് റിസൾട്ടും നമ്മൾ ഫീഡ്ബാക്കൊക്കെ അറിയിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ അപ്പൊ ക്രിസ്മസിനുണ്ടാക്കാത്തവര് അടിപൊളിയായിട്ട് ന്യൂ ഇയറിനുണ്ടാക്കാൻ കിട്ടും. മുന്തിരി വാങ്ങിച്ചാൽ മൂന്ന് ദിവസം മതി. വെറും മൂന്ന് ദിവസം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന വൈനാണ്, അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ആണ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ആണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പകുതി കുപ്പി താണ്ടായിട്ട് തീർന്നിരിക്കുന്നില്ല, അത് മെറിന്റെ പരിശ്രമം മാത്രമാണ്. അയ്യോ, കുടിക്കാത്ത ഒരാള് കേട്ടോ. അടുത്തെന്ന് വെച്ചാൽ ഫ്രൂട്ട് സാലഡ്. അത് നമ്മളെല്ലാ പ്രാവശ്യം നമ്മളെ ഈ പായസവും പ്രഥമനും ഒക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പം ഒരു ഡിഫറെന്റ് ആയിക്കോട്ടെ എന്ന് കരുതി ഈ പ്രാവശ്യം ഫ്രൂട്ട് സാലഡാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചേഞ്ച് ഇരിക്കട്ടെ എന്ന് വെച്ചാൽ. അതെ, അത് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ. നമുക്ക് കഴിച്ചു നോക്കിയിട്ട്. അതെ, റെസിപ്പിയും കൂടി ഇടാം അല്ലേ. അതെ, ഈ നമ്മുടെ എന്താണ് കസ്റ്റാർഡ് അല്ലേ, കസ്റ്റാർഡ് ആപ്പിൾ അല്ലേ, കസ്റ്റാർഡ് പൗഡർ വാങ്ങിച്ചിട്ട് അടിപൊളിയായിട്ടൊരു വീഡിയോ നമ്മുടെ ഫ്രൂട്ട് സലാഡിന്റെ ഇടാം. ഇനി അടുത്ത് എന്താണ് സ്പെഷ്യൽ? കപ്പ ബിരിയാണി. നമ്മുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളി. നമ്മൾ കപ്പ പറിച്ചുകൊണ്ട് വന്നിട്ട് ചിക്കൻ ഒക്കെ ആയിട്ട് ചെയ്ത ഒരു വീഡിയോ ഉണ്ട്. അപ്പൊ അത് കാണാത്തവരൊക്കെ ഇരുന്ന് കാണുകട്ടെ. ചൂട് പോണ്ട. ഇനി അടുത്താണ് നമ്മുടെ സ്പെഷ്യൽ, നമ്മുടെ ചിക്കൻ ബിരിയാണി. അടിപൊളി ചിക്കൻ ബിരിയാണി റെഡിയാണ്. ഇതും നമ്മൾ കാണിച്ചിട്ടുള്ള വീഡിയോ ആണ് അല്ലേ. അപ്പൊ ഈസി ആയിട്ട് ഈ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. കുക്കറിനകത്ത് ഒരു 5 മിനിറ്റിന്റെ കേസേ ഉള്ളു അല്ലേ, 1 വിസിലോ അല്ലെങ്കിൽ 2 വിസിലിന്റെ കേസേ ഉള്ളു. ഈ ബിരിയാണി റെഡി. അപ്പോൾ ഇതും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളെ കാണിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യം ക്രിസ്മസ് ആഘോഷിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ സ്ഥിരമായ പപ്പടം, അച്ചാറ്, പിന്നെ സാലഡ്, പൈനാപ്പിൾ. കേക്ക് കണ്ടു, ഇനി വൈൻ നിങ്ങൾ കണ്ടില്ലെന്ന് പറയല്ലോ. നല്ല റെഡ് വൈൻ ആണ്, നമ്മുടെ മുന്തിരി വൈൻ. എന്ത് നല്ല നിറാന്ന് നോക്കിയേ, അത് വേറെ ഒന്നും ചേർത്തിട്ടില്ല, നല്ല സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്തപ്പോ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. എന്ത് തല ഇരിക്കുന്നേ അലൂപ്പിന്റെ. അമ്മണിയൊക്കെ നല്ല തൊപ്പിയൊക്കെ വെച്ചിട്ട് ക്രിസ്മസ് ആഘോഷിക്കുന്നത് കണ്ടോ. അമ്മണി തൊപ്പി എനിക്ക് തരും. അമ്മണി അടിപൊളി. അമ്മണി കുട്ടി, ഹാപ്പി ക്രിസ്മസ്. ഇവിടെ കാണാൻ രസമുണ്ടല്ലേ, ഇവിടെ കാണാൻ നല്ല രസമുണ്ടല്ലേ. ഷേക്കാൻ്റെ അയ്യോ, തൊപ്പി പോയല്ലോ.
ഗുണയ്ക്ക് പണ്ടേ കേക്ക് ഇട്ട ഭയങ്കര ഇഷ്ട തൊപ്പിട്ട് കൊടുത്ത പറഞ്ഞു തൊപ്പി ഇടാങ്കി തരാം ഒത്തിരി ആയി ഇപ്പം കേക്ക് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ചെറിയ ക്രിസ്മസ് ആഘോഷമായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ ക്രിസ്മസിന് ഞങ്ങളുടെ വക എല്ലാവർക്കും ഒന്നുകൂടെ ഞങ്ങള് മെരി ക്രിസ്മസ് ആശംസിക്കുന്നു അല്ലേ? ഓക്കെ, അതുകൂടാതെ തന്നെ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാനും മമ്മിയും മെറിനും ബൈ ബൈ.